ഓക്കെ, ഇനി ഇവിടെ നമ്മളിനി മെയിനായിട്ടും കാണാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. എക്കോ ടൂറിസം ആൻഡ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്. ഇത് എക്കോ ടൂറിസത്തെക്കുറിച്ച് വേണേൽ ബി പാർട്ടി ചോദിക്കാം, എൻവയോൺമെൻറ്റൽ ഓഡിറ്റിനെ കുറിച്ചും ബി പാർട്ടി ചോദിക്കാം. സി പാർട്ടിലേക്ക് വരുമെന്ന് ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ, എന്തായാലും അത്രയും വരാൻ സാധ്യത കുറവാണ്. ഇതിന് വേണമെങ്കിൽ എനിക്ക് കുറേ കൂടിയൊക്കെ ഫിഗറുകൾ കൊടുക്കാമായിരുന്നു. എൻ്റെ സിസ്റ്റത്തിന് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് മാക്സിമം സെറ്റാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എക്കോ ടൂറിസം. എക്കോ ടൂറിസം എന്ന് പറയുമ്പം എക്കോളജിക്കലി സൗണ്ട് ടൂറിസം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനകത്ത് ഒത്തിരി ആസ്പെക്റ്റുകൾ വരും കേട്ടോ എക്കോ ടൂറിസത്തിനകത്ത്. അതായത് അവിടെ ഒരു എൻവയോൺമെൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ടൂറിസം ആക്ടിവിറ്റീസ്, പിന്നെ എൻവയോൺമെൻറ്റൽ എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോടുകൂടി, അത് മാത്രമല്ല ഒരു എന്താണ് ഒരു എൻവയോൺമെൻറ്റലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്ര, പിന്നെ വൈൽഡ് ലൈഫ് പോലെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ നേച്ചർ കൺസർവേഷൻ, അങ്ങനെയൊക്കെയുള്ള എൻവയോൺമെൻറ്റലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്കുള്ള യാത്രകൾ, ടൂറിസം ആക്ടിവിറ്റീസ്, അതൊക്കെയാണ് നമ്മൾ എക്കോ ടൂറിസം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. അതായത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളിലേക്കുള്ള ടൂറിസം ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എക്കോ ടൂറിസം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ വൈഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ കാണിക്കുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോ ടൂറിസംസ് എന്ന് പറഞ്ഞ്. ദെൻ ടു മിനിമൈസ് ദ ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ഇമ്പാക്ട് ടു നേച്ചറിലുള്ള ഈ ഇമ്പാക്റ്റുകൾ കുറയ്ക്കുക. ദെൻ എൻവയോൺമെൻറ്റൽ ആൻഡ് കൾച്ചറൽ അവയർനെസ്സും റെസ്പെക്റ്റും ക്രിയേറ്റ് ചെയ്യുക. ദെൻ വിസിറ്റേഴ്സിനും ലോക്കൽസിനും, എന്നിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് ടൂറ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ ഊഹിക്കായിരിക്കുമല്ലോ, നമ്മൾ വിസിറ്റേഴ്സ്, അവിടെ താമസിക്കുന്ന സാധാരണക്കാർ, ലോക്കൽസ്, രണ്ട് കൂട്ടർക്കും പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവുക. പിന്നെന്താ പറയുന്നത്, പ്രൊവൈഡ് ഡയറക്റ്റ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഫോർ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. നമ്മളിങ്ങനെ പോകുന്നത് കൊണ്ട് അല്ല, നമ്മളവിടെ പൈസ കൊടുക്കും, എല്ലാ സ്ഥലത്തും ഓരോരോ ചാർജുകൾ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ എപ്പോഴും എൻവയോൺമെൻറ്റൽ കൺസർവേഷനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കുക. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് അവർ റിസീവ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ എന്താണ്, ഈ ഒരു ടൂറിസം ആക്ടിവിറ്റീസിൽ നിന്നുള്ള റവന്യൂ അല്ലെങ്കിൽ ഏണിങ്സ് എപ്പോഴും ആ ലോക്കൽ, അവിടെയുള്ള ലോക്കൽസിന്, ആ ഒരു പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം. അതൊക്കെ പിന്നെ എന്താ പറയുന്നത്, ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനും വളരെ പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കണം. പിന്നെ ജുഡീഷ്യലി ഡിസൈൻഡ് ആയിരിക്കണം, അങ്ങനെ വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. അതായത് ലീഗൽ സപ്പോർട്ടോടുകൂടി വേണം അതൊക്കെ ചെയ്യാൻ. തന്നെ എക്കോ ടൂറിസത്തിൻ്റെ ബെനിഫിറ്റ്സ് ഇതൊന്നും ഞാനിങ്ങനെ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരിക്കും. അതായത് ലോങ് ടൈം നേച്ചറിലുള്ള ഡെവലപ്മെൻറ്റ് വേണം കൊണ്ടുവരാൻ, പിന്നെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. പിന്നെ ഡെവലപ്മെൻറ്റിന്, അതായത് അവിടെയുള്ള ലോക്കൽ ജനങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കണം, അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. പിന്നെ എന്താ പറയണ്ടത്, പിന്നെ ഒരു റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കണം. പിന്നെ നമ്മുടെ എന്താ, നമ്മുടെ കൾച്ചർ, മ്യൂസിക്, സ്റ്റൈൽസ്, അതിനൊക്കെയുള്ള ഒരു അതിൻ്റെ ഡെവലപ്മെൻറ്റിനും കാരണമാകണം. അതുമാത്രമല്ല മറ്റുള്ളവർക്ക്, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അത് എൻജോയ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യണം. അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അഡ്വഞ്ചറസ് ടൂറിസം, അതും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ നേച്ചർ പ്രിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ അതിനകത്തെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സുകളാണ്. എക്കോ ടൂറിസത്തിൻ്റെ മെയിനായിട്ടുള്ള ചലഞ്ചസ്, അതിന് ഹ്യൂജ് ഒത്തിരി പൈസ നമുക്ക് വേണ്ടി വരും, ഹ്യൂജ് ഫണ്ടായിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ശരിക്കും പറഞ്ഞിരുന്നാൽ ആ ജെനുവിൻ ടൂറിസ്റ്റ് സ്പോട്സുകൾ, അതായത് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ ഏറ്റവും നല്ല അങ്ങനെയുള്ള സ്പോട്ടുകളൊന്നും എപ്പോഴും എക്സ്പ്ലോർ ചെയ്യപ്പെടണം നിർബന്ധമില്ല, അതിൻ്റേതായ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. പൊല്യൂഷൻ ഉണ്ടാവും, അറിയാമല്ലോ, നിങ്ങൾ ഈ ടൂറൊക്കെ പോയിട്ടുള്ളവരാണ്, പ്ലസ് ടു എങ്കിലും ടൂർ പോയിട്ടുള്ളവരാണല്ലോ എല്ലാവരും, ടൂറൊക്കെ പോയിട്ടുള്ളതാകുമ്പോൾ അറിയായിരിക്കും. നമ്മളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞുമ്പോൾ ഈ വെള്ളവും വെള്ളം കൊണ്ടുവരുന്ന കുപ്പി, പ്ലാസ്റ്റിക് കൂട്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ കളഞ്ഞിട്ടൊക്കെ പോകുന്ന പരിപാടികളുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള. പിന്നെ എമിഷൻ ഓഫ് ഗ്യാസസ് ആൻഡ് കാർബൺ, പിന്നെ വൈൽഡ് ലൈഫിൻ്റെ ത്രെഡ്സ് ആണ്, അറിയാമല്ലോ അല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കർണാടകയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ സുന്ദർബൻ അല്ലല്ലോ, സോറി ഞാൻ പറയാവേ, അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നു, അവിടെ ആ ഒരു ബന്ദിപ്പൂ ഫോറസ്റ്റ് ഏരിയ പാസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് രാവിലെ 6 മണിക്ക് മുൻപ് നമുക്കതിലേക്ക് യാത്ര അനുവദിക്കത്തില്ല, രാത്രി നമുക്ക് ക്ലോസ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വൈൽഡ് ലൈഫിൻ്റെ എന്താണ് ആ ഒരു സ്വസ്ഥമായ വിഹാരത്തിന് വേണ്ടി നമ്മളെ അതിന് 6 മണി വരെ അവർ ബ്ലോക്ക് ചെയ്യും. നമ്മളപ്പോൾ അതിന് മുമ്പ് അവിടെ ചെന്നാൽ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കിടക്കണം.
പാസ് ചെയ്ത് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ആ അങ്ങനെ ബന്ധി ആ ഒരു നാഷണൽ പാർക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെയുണ്ട്. ഇപ്പം അതിൻ്റെ വളരെ റീസൻ്റായിട്ട് ഞാൻ വായിച്ചതാണ്, നമ്മൾ ഈ ബന്ദിപ്പൂർ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ആ വൈൽഡ് ലൈഫ് വൈൽഡിൽ കാട്ടിലുള്ള താമസത്തിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അത് ഒരു ദിവസം അതിൻ്റെ 24 മണിക്കൂർ നേരത്തേക്ക് എങ്ങാണ്ടുള്ളൊരു ഇതുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ 12 മണി വരെ 10 മണി വരെ എങ്ങാണ്ടുള്ള ഒരു സ്റ്റേ ആണ് അത്. അതിപ്പോണ്ട് ഒരു ഫാമിലിക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ എങ്ങാണ്ട് അങ്ങനെ എങ്ങാണ്ട് എന്നിട്ട് അവരെന്നിട്ട് കാട്ടിൽ കൊണ്ടുപോയി കാണിക്കുക. അതല്ലാതെ വേറെ ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഈ അടച്ചു കഴിഞ്ഞാൽ പ്രവേശനമില്ല. അതൊക്കെ ശരിക്കും ആ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില കൺട്രോളിങ് ആക്ടിവിറ്റീസാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഇന്ത്യയിലുള്ള എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് കുറേ എണ്ണം നമ്മൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ആയുർവേദ പറയണ്ടല്ലോ, ആയുർവേദിക് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റുകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് വിദേശികൾ ഒത്തിരി പേര് നമ്മുടെ ഇവിടെ വരുന്നുണ്ട് നമുക്കറിയാലോ. പിന്നെ നേച്ചർ സ്റ്റഡി, ബേർഡ് വാച്ചിങ് ഇങ്ങനെയുള്ള ഇതും ഇന്ത്യയിലുള്ള എക്കോ ടൂറിസം ആക്ടിവിറ്റീസാണ്. പിന്നെ ക്യാമൽ സഫാരി മെയിനായിട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ആ ഡെക്കാനല്ല നമ്മുടെ ആ ഒരു രാജസ്ഥാൻ റീജിയണിലേക്കൊക്കെയാണ് കൂടുതലായിട്ടും അങ്ങനെയുള്ളത്, ക്യാമൽ സഫാരി. പിന്നെ എലഫൻറ്റ് സഫാരി, അതല്ലാതെ നമ്മൾ അവിടെ എവിടെയും ടൂർ പോകുമ്പോഴൊക്കെ എവിടെയൊക്കെയോ പോയപ്പോൾ കണ്ടിട്ടുള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്, ആനപ്പൊക്കത്തിൽ കയറി പോകുന്നത്, കുതിരപ്പൊക്കത്തിൽ കയറി പോകുന്നത്. ഇവിടെ മൈസൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുതിരപ്പൊക്കത്തിൽ കയറി പോകുന്ന പരിപാടി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സഫാരികൾ. പിന്നെ ബാക്ക് വാട്ടേഴ്സ്, അതിപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഇതുണ്ടല്ലോ കുമരകത്ത് പോകുന്നത്, കുമരകത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകുമല്ലോ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ട്രക്കിംഗ് ഇപ്പോൾ ഇവിടെ ട്രക്കിംഗ് നമ്മുടെ ഈ ഹിമാലയൻ റീജിയൻസിലൊക്കെ ട്രക്കിങ്ങിന് പോകുന്നവരുണ്ട്. പിന്നെ അതല്ലാതെ മറ്റേ നിങ്ങളുടെ സീനിയേഴ്സ് ടൂറ് പോയപ്പം കുടജാത്രയിലെ ട്രക്കിംഗ് ആയിരുന്നു. അങ്ങനെ ട്രക്കിംഗ് അതും നമ്മളുടെ ഒരു എൻവയോൺമെൻറ്റ് എക്കോ ടൂറിസം ആക്ടിവിറ്റിയാണ്. പിന്നെ നമ്മളുടെ അടുത്ത് നമ്മൾ പറയുന്നത് ക്യാമ്പിങ്. ക്യാമ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ചും കൂടി എന്താ പറയുന്നത് ഒരു ഈ ഹിമാലയൻ ഒക്കെ ചെന്ന് കഴിയും, നമ്മൾ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സ്ഥലം ഉണ്ടായിരുന്നല്ലോ അവിടെ, ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളെങ്ങനെ എന്താ ഒരു രാത്രിയൊക്കെ സ്റ്റേ ചെയ്ത് നേരം വെളുത്തേ നോക്കുമ്പോഴേ നമ്മൾ സൂര്യോദയമൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ പ്രത്യേകതകളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഹിമാലയൻ റീജിയൻസിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ ഒരു പക്ഷേ നമ്മൾ ക്യാമ്പ് ചെയ്ത് നിന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൗന്ദര്യം ആ സ്ഥലത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന അങ്ങനെയുള്ളൊരു സെറ്റപ്പ്, ക്യാമ്പ് ചെയ്ത് നിന്നിട്ട് ടൂറിസം, അങ്ങനെയുള്ള ടൂറിസം ആക്ടിവിറ്റീസ്. പിന്നെ ആംഗ്ലിംഗ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ ഈ സാധനമാണ് കേട്ടോ, നമ്മുടെ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, മീനെ പിടിക്കാൻ പോകുന്ന പരിപാടിയൊക്കെ വളരെ ചെറിയ രീതിയിലുള്ളതാണെങ്കിലും വലിയൊരു മീൻ തടാകത്തിലൊക്കെ പോകുന്നത് അതാണ് നമ്മുടെ ആംഗ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ ഇന്ത്യയിലെ മെയിനായിട്ടുള്ള എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ദെൻ അടുത്തത് എൻവയോൺമെൻ്റൽ ഓഡിറ്റ് ആണ്. എൻവയോൺമെൻ്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ എക്കോ ടൂറിസം ആക്ടിവിറ്റീസിൻ്റെ കുറേ ചലഞ്ചസ് ഞാനിതിനകത്ത് കൊണ്ടുവന്നായിരുന്നു, ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ടെക്സ്റ്റിൽ പിന്നെ എന്തൊക്കെ കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കുക അത്രേ ഉള്ളൂ. ആൻസറിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഇനി അടുത്ത നമ്മുടെ എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് ആണ്. എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മാനേജ്മെൻറ്റ് ടൂൾ, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റൽ റിസോഴ്സസുകളും കാര്യങ്ങളും നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള, അതായത് ഏത് രീതിയിൽ അതിൻ്റെ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ആണോ നടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു അസസ്മെൻ്റ് ആൻഡ് വേരിഫിക്കേഷനൊക്കെയാണ് ഈ എൻവയോൺമെൻറ്റൽ ഓഡിറ്റിനകത്ത് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഒരു ഡെഫിനിഷനും ഞാൻ കാണിച്ചിട്ടുണ്ട്. ദെൻ എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് മെയിനായിട്ട് 3 തരത്തിലാണ്, എൻവയോൺമെൻറ്റൽ കംപ്ലയിൻസ് ഓഡിറ്റും എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ഓഡിറ്റും ഫങ്ഷണൽ എൻവയോൺമെൻറ്റൽ ഓഡിറ്റും. എൻവയോൺമെൻറ്റൽ കംപ്ലയിൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മെയിനായിട്ടും എന്താ പറയുക, നമ്മളുടെ ഈ ഒരു ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ഒരു ആ റെഗുലേഷൻസിനോടൊക്കെ നമ്മൾ എത്രത്തോളം എന്താ പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്, അതൊക്കെ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് നമ്മൾ കംപ്ലയിൻസ് ഓഡിറ്റിനകത്ത് നമ്മൾ നോക്കുന്നത്. ദെൻ മാനേജ്മെൻറ്റ് ഓഡിറ്റിനകത്ത് നമ്മൾ നോക്കുന്നത് ഈ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എല്ലാ ഫേമിനും ഉണ്ടാവുമല്ലോ, മെയിനായിട്ട് അത് ഈ CSR ആസ്പെക്റ്റിലാണ് അതൊക്കെ എല്ലാവരും കൊണ്ടു, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ആക്ടിവിറ്റി, അപ്പോൾ ആ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് എത്രത്തോളം ഫുൾഫില്ല് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ഓഡിറ്റിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഫങ്ഷണൽ എൻവയോൺമെൻറ്റൽ ഓഡിറ്റിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ എനർജി, വാട്ടർ അങ്ങനെയൊക്കെയുള്ള എൻവയോൺമെൻറ്റൽ റിസോഴ്സസിൻ്റെ യൂസേജും കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.
ദെൻ സ്കോപ്പ് ഓഫ് എൻവയോൺമെൻ്റൽ ഓഡിറ്റ്. എൻവയോൺമെൻ്റൽ ഓഡിറ്റിൻ്റെ സ്കോപ്പ് കുറച്ച് കുഞ്ഞായിപ്പോൾ തോന്നുന്നു, പക്ഷേ ഇതേ കുളിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ദെൻ നമ്മൾ ആദ്യമേ നമ്മുടെ എൻവയോൺമെൻ്റൽ കംപ്ലയൻസ് ഓഡിറ്റിനകത്ത് നമ്മൾ നോക്കിയിട്ടുള്ള എൻവയോൺമെൻ്റ് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റെഗുലേഷൻസ് ഒക്കെ ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ പിന്നെ അതുപോലെ എൻവയോൺമെൻ്റൽ പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താണ് എൻവയോൺമെൻ്റൽ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി, ദെൻ പാസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ എൻവയോൺമെൻ്റൽ ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എൻവയോൺമെൻ്റൽ ഓഡിറ്റ് നമുക്ക് വേണം. ഓഡിറ്റ് ചെയ്യാന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത് വെച്ചിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡുകളും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ, എന്തൊക്കെയാണ് കുറഞ്ഞു പോയത്, അത് എന്തുകൊണ്ടാണ് കുറഞ്ഞു പോയത്, ചെയ്തതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് കറക്റ്റാണോ, ഇതൊക്കെ നോക്കുന്നതാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ദെൻ പിന്നെ നമുക്ക് എന്താ പറയുന്നത്, പിന്നെ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ എൻവയോൺമെൻറ്റിലുള്ള ഇമ്പാക്റ്റ് കൺട്രോൾ ചെയ്യാനും അത് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ടോയെന്ന് നോക്കുക. ദെൻ എനർജി എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് എനർജി അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ നോക്കുക. പിന്നെ നമ്മുടെ എന്താണ് റോ മെറ്റീരിയൽസ്, ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ കൺസംഷൻ ഇതൊക്കെ എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നുള്ളത് നോക്കുക. പിന്നെ വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യുക, അവോയ്ഡൻസ് ഓഫ് വേസ്റ്റേജ്, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൻ്റെ സ്കോപ്പിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് മെയിനായിട്ടും നമ്മുടെ എന്താ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, പിന്നെ എന്താ പറയുന്നത് എൻവയോൺമെൻറ്റ് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ്, ദെൻ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ട്രെയിനിങ് പ്രോഗ്രാംസ്, ദെൻ എൻവയോൺമെൻറ്റൽ പെർഫോമൻസിന് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, അതായത് എൻവയോൺമെൻറ്റിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റിലുള്ള പെർഫോമൻസിന് ഡ്യൂ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുക, കോസ്റ്റ് സേവിങ്സ് ഐഡൻറ്റിഫൈ, ഇക്കോ സേവിങ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല അതിൻ്റെ ഇമ്പോർട്ടൻസിനകത്ത് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എൻവയോൺമെൻറ്റൽ ഓഡിറ്റിനകത്ത് വരുന്നത്. എക്കോ ടൂറിസവും എൻവയോൺമെൻറ്റൽ ഓഡിറ്റും ഒരു 5 മാർക്കിൻ്റെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളാം. ഓക്കെ.